ഇവിടുന്ന് വിട്ട് അല്ലേന്ന് വിട്ട് കേട്ടോ, അല്ലേന്ന് വിട്ട്. പക്ഷെ നമുക്കിപ്പോൾ രണ്ട് റൂട്ടുണ്ട് പോകാൻ. ഒന്ന് എമിറേറ്റ്സ് റോഡ് പിടിച്ച് പോകാനാണ്, എക്സിറ്റ് 311. രണ്ടാമത്തെ റൂട്ട് ഷുഹൈബ് എന്ന് പറഞ്ഞ റോഡാണ്. ആ റോഡ് പോകുമ്പോൾ ദൈദ്, ഷാർജ, കൽബ, ഫുജർ ഒക്കെ കിട്ടും. അപ്പോൾ ബെറ്റർ ആയിട്ട് ഞാൻ തോന്നുന്നത് ആ റോഡ് പിടിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നല്ല ഒരു ഗ്രാമം പോലത്തെ ഏരിയ ആണ്, അതൊക്കെ ഒരു വില്ലേജ് ടൈപ്പാണ്. എമിറേറ്റ്സ് റോഡ് പിടിച്ചു പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് റോഡ് മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റൂ. സിറ്റി സിറ്റിയിലൂടെ പോകുന്നതല്ലേ, അതുകൊണ്ട് പ്ലാനിങ് ഷേബ് റോഡ് പിടിച്ചിട്ട് അല്ലേന്ന് പോകുമ്പോൾ മസാക്കി ഒക്കെ കഴിഞ്ഞിട്ട് അൽഫക്കെല്ലാം കഴിഞ്ഞിട്ട് റൈറ്റ് കട്ടിങ് ആണ്. അപ്പം നമുക്ക് ഇൻഷാല്ലാ ആ വൈ റോഡും ആ റോഡ് പിടിച്ച് പോവാം. ഓക്കെ, അതായിരിക്കും ബെറ്റർ. നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഹീലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. ഹീലി ഹീലി ഖത്താറ. അങ്ങനെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒമാൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ ഒമാൻ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒമാൻ്റെ ചെക്ക് പോസ്റ്റ്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദുബായ് റോഡ് കിട്ടുന്നതാണ്. അല്ലൈൻ വിടാൻ എന്ന് കുറച്ചും കൂടി ടൈമുണ്ട്. ഇതാ കാണുന്നില്ലേ ഒമാൻ അൽബുറൈമി എന്ന് പറയും. ഇതാ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഒമാൻ ചെക്ക് പോസ്റ്റ്. അപ്പോൾ നമുക്ക് എക്സിറ്റ് അടിക്കേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഒമാനിലേക്ക് പോകുന്നവർക്ക് ഹീലിയിൽ വന്നാൽ എക്സിറ്റ് അടിക്കാം. ഇവിടുന്ന് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ പാസ്പോർട്ടെല്ലാം വേണ്ടി വരും. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബുറൈമി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര്. ബുറൈമി അല്ലൈൻ്റെ ലാസ്റ്റ് റൗണ്ട് പോട്ടാണ് ഇത്. ഇനി റൗണ്ട് പോട്ടില്ല, ഇനി നമുക്ക് കിട്ടുന്ന സ്ട്രൈറ്റ് റോഡ് ദുബായ് ദുബായ് റോഡാണ് ഇനി. മനസ്സിലായില്ലേ, ഇനി നമുക്ക് ദുബായിലേക്ക് പോകേണ്ട റോഡാണ് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് റൗണ്ട് പോട്ട്. ഗാവെല്ലാം കുടിക്കാൻ പറ്റിയ ഒക്കെ ഉണ്ട് ഇവിടെ. ഗാവിൻ്റെ ഗ്ലാസ് ഒക്കെ ഉണ്ട് ഇത്. റൗണ്ട് പോട്ടിൽ ഗാവിൻ്റെ ഗ്ലാസ് കാണിച്ചിട്ട് ഇതാണ് അൽഫോഹ. അൽഫോഹ റൗണ്ട് പോട്ടുണ്ട്, കഴിഞ്ഞു ഇനി റൗണ്ട് പോട്ടില്ല. ഇനി സ്ട്രൈറ്റ് റോഡാണ് ദുബായ് റോഡ്. ഗോയിങ് ടു ദുബായ്, ഗോയിങ് ടു ദുബായ് എക്സ്പ്ലോർ ദ റിയാലിറ്റി ഓഫ് ദിസ് നേഷൻ. ഐ ലൈക്ക് ടു എക്സ്പ്ലോർ ദ റിയാലിറ്റി ഓഫ് ദിസ് നേഷൻ. സോ വെൽക്കം എവറി വൺ, ജസ്റ്റ് റൈറ്റ് ടുഗെദർ വിത്ത് മീ. അങ്ങനെ ഫുജൈറ 179 കിലോമീറ്റർ, ഉമ്മൽ ഖുവൈൻ 150 കിലോമീറ്റർ, റാസൽ ഖൈമ 215 കിലോമീറ്റർ. അപ്പം നമുക്ക് പോകാനുള്ളത് ഉമ്മൽ ഖുവൈൻ ആണ്. ഇൻഷാല്ലാ 150 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, പോകുന്ന വഴികളിലും കാണുന്ന കാഴ്ചകളും മനസ്സിന്റെ ഉള്ളിലെ അമ്പരം മാറിടും. അങ്ങകലെ കാണാ മറയത്തിരിക്കും എൻ പൊൻവീവി, ഇന്നെൻ്റെ മനസ്സിനുള്ളിൽ നിൻ മുഖമാണ്.
എത്തിയിരിക്കും ഇന്നെന്റെ മനസ്സിനുള്ളിൽ നിന്നുമാണ് പോകുന്ന വഴികളിലും കാണുന്ന കാഴ്ചകളിലും മനസ്സിന്റെ ഉള്ളിലെ നമ്പരം മാറിടും. ഇതിപ്പോ പോകുമ്പോ എന്റെ മനസ്സിൽ വന്ന വരികളാണ്. അങ്ങനെ ആ വരികൾ ഞാനൊരു പാട്ട് പോലെ ആക്കി പാടുത്തുന്നത്. ഓക്കെ, വെറുപ്പിച്ചെങ്കിലും സോറി. ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ, അടുത്ത തന്നെ ബാക്ക് നോവർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പോട്ടെ, നമ്മൾ എക്സിറ്റ് അടിച്ചു. ഓക്കെ, ഇനി ഇവിടുത്തെ ചെറിയ ചെറിയ കടകൾ ഇങ്ങനെയല്ലാതെ ഉണ്ടാവില്ല. ചെറിയ കടകൾ എന്തുമാണ്? ജ്യൂസ് എന്തെങ്കിലും ശരിയാണ്. അങ്ങോട്ടെത്തട്ടെ. ഇപ്പൊ നമ്മൾ ഉള്ളത് കണ്ട ഒരു കാട്ടിലാണ് ഉള്ളത്. ശരിക്കും കാട് എന്ന് വെച്ചാൽ വീരപ്പൻ പണ്ട് താമസിച്ച പോലത്തെ കാടൊന്നുമല്ല. ഈ ഗൾഫിൽ നമുക്ക് ഉള്ളൊരു കാടാണ്. അപ്പൊ ഇങ്ങനത്തെ കാടെല്ലാം കാണണമെങ്കിൽ നമ്മൾ ഈ ഷൈബ റോഡിലല്ലേ, ഈ മദാമോന്ന ഷൈബ റോഡ്, ആ റോഡിലേക്കെല്ലാം വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ എല്ലാം സൈഡിലെല്ലാം വണ്ടിയെല്ലാം നിർത്തിയാൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇതാ കുറച്ച് ഇങ്ങോട്ട് നടന്നിട്ട് നോക്കാം. പാമ്പലുണ്ടാവുന്നല്ലോ പറയുന്നില്ല കേട്ടോ. എന്തായാലും സൂപ്പർ സ്ഥലമാണ്, നല്ലൊരു ഫീലിംഗ് ഉണ്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. മനസ്സിലല്ലോ, ഈ മരങ്ങളെല്ലാം കാണുമ്പോൾ ശരിക്കും നമ്മളെ അണ്ടിമാങ്ങില്ല, അണ്ടിമാങ്ങ അണ്ടി മരം പോലെ. ഒരുപാട് ഫാമ
കമ്പി വേല കിട്ടുന്നുണ്ട്. ആദ്യം ഇവിടെ കമ്പി വേല ഒന്നും കിട്ടിയില്ല. നല്ല മധുരണ്ട് കേട്ടോ. നാട്ടിൽ തന്നെ പഞ്ചസാര മാങ്ങാന്നെല്ലാം പറയില്ലേ, അതേപോലെ നല്ല മധുരണ്ട്. ഇവിടെ കാണുന്നുണ്ട് ഇവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കല്ലുണ്ടാവും, കരിങ്കല്ലാണ് ഇതൊക്കെ. ഈ കരിങ്കല്ല് ഇവര് പൊട്ടിക്കുന്നു, ഒക്കെ പൊട്ടിച്ച് സിമെന്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കംപ്ലീറ്റ് കരിങ്കല്ലാണ് കേട്ടോ. ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പാണ് ഉണ്ടാവുക. ഈ റാസൽ ഖൈമ, ഫുജൈറ, കൽബ, ഈ റോഡെല്ലാം പോകുമ്പോ ഇങ്ങനത്തെ മല കാണാൻ പറ്റും. കരിങ്കല്ലുണ്ട്, ഇതൊക്കെ കൊണ്ടുപോയി പൊടിച്ചിട്ടാണ് സിമെന്റിനെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം. ഒരുപാട് കണ്ട പൊട്ടിച്ചിട്ടുണ്ട്, വലിയ വലിയ നല്ല വലിയ കരിങ്കല്ലാണ്. പക്ഷെ ഇങ്ങനത്തെ കരിങ്കല്ലൊന്നും അല്ലെങ്കിലൊന്നും ഇല്ല കേട്ടോ. Thank you.
മനസ്സിലാണ്. പിന്നെ നമ്മളിപ്പോ പോകുന്നത് എവിടെയാന്ന് പറയാം, വാദി ഷീസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ ഇവിടുന്ന് ഒരു 10 kilometers ഉണ്ടാവും. അവിടെ നല്ല കാണാം, നല്ല വാട്ടർഫാളിങ് അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ അത് നമുക്ക് പോയി നോക്കാം. ശരിക്കും ഇല്ല, ഗൾഫിൽ നിന്ന് വെച്ചാൽ ഇത് ഗൾഫിൽ നിന്നും പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ നോർത്ത് ഇന്ത്യൻസിലെല്ലാം പോകുമ്പോൾ കാണാൻ പറ്റുന്ന പോലെയാണ്. നോക്കിയാ വഴിയോര കച്ചവടം.